ഇനിയും ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട്. അതും സർക്കാർ കേന്ദ്രങ്ങൾ പൊഴുത്തി വച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് എവിടെയെന്നാണ് CPI യുടെ ചോദ്യം. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ റിപ്പോർട്ട് അത് ആര് രഹസ്യമാക്കി വച്ചിരിക്കുന്നതെന്നാണ് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഉയരുന്ന ആ ചോദ്യം. ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPI യുടെ നേതാവ് VS സുനിൽകുമാർ. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗം കൂടിയായ വ്യക്തിയാണ് ഇപ്പോൾ ആ പോലീസ് അന്വേഷണ റിപ്പോർട്ടിനായി സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങുന്നത്. തൃശൂർ പൂരം അലങ്കൂലമാക്കിയതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടായിരുന്നോ? അതിനും ADGP അജിത്കുമാറിന്റെ റോൾ എന്തായിരുന്നോ? അന്വേഷിച്ചു എന്നാൽ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അതെത്തും. പൂരം കലക്കിയതിന് പിന്നിൽ AD GP അജിത്കുമാറാണെന്ന് PV അൻവർ MLA കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. അപ്പോഴാണ് VS സുനിൽകുമാറും രംഗത്തെത്തിയത്. സുരേഷ് ഗോപിയെ തൃശൂർ പൂരത്തിനിടയിലേക്ക് ആംബുലൻസിൽ എത്തിച്ചത് യാദൃശ്ചികമല്ല എന്ന് അന്നും VS സുനിൽകുമാർ പറഞ്ഞാണ്. ആരും അത് കേട്ട മട്ടെടുത്തില്ല. പ്രതിപക്ഷം ചോദിച്ചു എന്തായിരുന്നു സുരേഷ് ഗോപിക്ക് ആ സമയത്ത് അവിടെ കാര്യമെന്ന്. ആഴ്ചകളോളം തൃശൂരിൽ തമ്പടിച്ച RSS നേതാക്കളുടെ ഉദ്ദേശം എന്താണെന്ന് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ശ്രദ്ധിക്കാനും മെനക്കെട്ടില്ല. പക്ഷേ സുനിൽകുമാർ അന്ന് പറഞ്ഞതുമില്ല. പൂരം കലക്കിയത് പോലീസിന്റെ ഗൂഢാലോചന ആയിരുന്നുവെന്ന് സുനിൽകുമാർ അന്ന് എടുത്തു പറഞ്ഞില്ല. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിതിന്റെ പ്രകടനത്തിലാണ് പൂരം കലങ്ങിയതെന്ന ആരോപണം പക്ഷെ ഉയരുകയും ചെയ്തു. ഇതോടെയാണ് പൂരം കലക്കിയതിൽ അന്വേഷണം വേണമെന്ന് CP നേതാവ് VS സുനിൽകുമാർ ഇപ്പോഴെഴുത വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂരം കലക്കിയെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് സുനിൽകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് CP നേതാവ് VS സുനിൽകുമാർ ഇപ്പോൾ പറയുന്നു. അതും AD GP അജിത്കുമാറിനെതിരായ ആരോപണങ്ങൾ ഇപ്പോൾ ഇടത് MLA PV അൻവറിൽ നിന്നും ഉയർന്നപ്പോൾ. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഈ നീക്കങ്ങളുടെ ഇരയായ രാഷ്ട്രീയ നേതാവാണ് താനെന്നും സുനിൽകുമാർ ഇപ്പോഴാണ് പറയുന്നത്. പകൽ സമയത്ത് തൃശൂരിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നു. വൈകുന്നേരത്തോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. സുരേഷ് ഗോപി ഈ സ്ഥലത്തേക്ക് എത്തിയത് ആംബുലൻസിലാണ്. RSS നേതാക്കളും സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഇതിന് പോലീസ് സഹായം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. ആരന്വേഷിക്കാൻ? അന്ന് അന്വേഷിച്ചില്ല ഇതേപ്പറ്റി, പിന്നെയാണോ ഇപ്പോഴും? അന്ന് തൃശൂർ കമ്മീഷണർ സ്ഥലം മാറ്റി വിഷയം ഒതുക്കുകയും ചെയ്തു. ഇപ്പോൾ സുനിൽകുമാർ എന്താണ് പറയുന്നത്? പൂരം കലക്കിയതിൽ AD GP അജിത്കുമാറിന്റെ പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ PV അൻവർ MLA ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട്. പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും ഇതിൽ പങ്കുണ്ട്. ഇതൊക്കെ സുനിൽകുമാർ ഇപ്പോൾ പറയുന്നു. അന്ന് ഭരണകക്ഷിയുടെ ഭാഗമായതുകൊണ്ട് സുനിൽകുമാറിന്റെ വായിൽ നിന്നും കമാ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. പക്ഷേ ഒടുവിലത് തൃശൂരിൽ സുനിൽകുമാറിന്റെ വൻ പരാജയത്തിലേക്കാണ് ചെന്നെത്തിയത്. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിനെ ജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് സുനിൽകുമാറിന്റെ ബോധോദയം ഉണ്ടായത്. ഇപ്പോൾ ഈ PV അൻവർ വെളിപ്പെടുത്തിയപ്പോഴാണ് സുനിൽകുമാറിനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് എടുത്തു തുടങ്ങിയത്. അന്ന് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പോലീസ് പവർ മാഫിയ ആയിരുന്നോ തൻ്റെ തോൽവിക്ക് പിന്നിലും പൂരം കലക്കിയതിന് പിന്നിലുമെന്ന്? അതാണ് ഇപ്പോൾ സുനിൽകുമാറിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്ത് തിരിയുന്നത്.